നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും എല്ലാ മലയാളികളും, പ്രവാസി മലയാളികളെന്നല്ല എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തകനായ ദൈവപുരുഷനെയാണ്. സ്വാഗതം ഫാദർ ജോയ് കുത്തൂർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് രക്തം വാർന്നൊലിച്ച് പെരുവഴിയിൽ കിടക്കുകയാണ്. അതുവഴി പല മനുഷ്യരും വന്നു കടന്നുപോയി, ആരും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ശത്രുഗണത്തിൽ പെടേണ്ട ഒരാൾ അതിലെ വരികയും ആ മുറിവേൽക്കപ്പെട്ട് കിടന്ന മനുഷ്യനെ കാണുകയും ആ വന്ന ആൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്നിറങ്ങി ഈ മുറിവുകൾ കെട്ടി ഈ മുറിവേൽക്കപ്പെട്ട മനുഷ്യനെ കൂടെ കൊണ്ടുപോയി അടുത്ത ചികിത്സ കിട്ടേണ്ട ഒരു സ്ഥലത്തെത്തിക്കുകയും അവിടെ അതിന് വേണ്ടതായിട്ടുള്ള പണം ഏൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് നല്ല ശമരിയക്കാരൻ്റെ കഥ. അത് ലോകമുള്ള കാലത്തോളം ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകരെ ഓർമ്മിക്കുന്നത് ഈ ഒരു കഥയുടെ ഉപമയിൽ കൂടെ ആയിരിക്കും. ഗുഡ് സമാരിറ്റൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഫാദർ ജോയ് കുത്തൂർ, അങ്ങയുടെ ഈ യാത്രയിൽ നല്ല ശമരിയക്കാരനാകാനുള്ള ഈ യാത്ര എവിടെ വരെയായി? ഞാൻ വീട്ടിലെ അപ്പൻ ഒരു പൊതുപ്രവർത്തകനായി നാട്ടിലുള്ളവർക്കൊക്കെ അപേക്ഷ എഴുതി കൊടുക്കാനും കിണർ കുത്തി കൊടുക്കാനും ടോയ്ലറ്റ് പണിത് കൊടുക്കാനും, പണ്ട് 10-40 കൊല്ലം മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നു, നേരിൽ കണ്ട് ഇങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന ഒരു ചിന്തയാണ് എൻ്റെ തലയിൽ കിടന്നിരുന്നത്. പിന്നെ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് സെമിനരിയെ പോയി. സെമിനരിയിലെ ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ വൈദികനാണ്. അപ്പോൾ മൈനസ് സെമിനരിയിൽ നിന്ന് എല്ലാ ഞായറാഴ്ചകളിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കാണാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അധികാരികൾ വിടാറുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ പോവും. അപ്പോൾ എൻ്റെ തലയിൽ കയറി കിടക്കുന്നത് ഒഴിവ് ദിവസങ്ങളിൽ രോഗികളെ പോയി സഹായിക്കണം എന്നുള്ളതാണ് മൈൻഡിൽ കിടക്കുന്നത്. പിന്നെ 3 വർഷത്തെ മൈനസ് സെമിനരി കഴിഞ്ഞ് ഫിലോസഫിക്ക് പോയി. ആലുവ കർമ്മലഗിരി സെമിനരിയിൽ പോയപ്പോൾ അവിടെ വൈസ് റക്ടറായിരുന്നത്, ഫിലോസഫിയുടെ ചാർജായിരുന്നത് മുമ്പത്തെ എറണാകുളം സഹായമെത്ര ബിഷപ്പ് തോമസ് ചെക്യാത്താണ്. അന്ന് അച്ഛനാണ്. അപ്പോൾ ചെക്യാത്തച്ഛൻ ഞങ്ങളോട് പറയും, നിങ്ങൾ അവധി ദിവസങ്ങളിൽ രോഗികളെ പോയി കാണണം, പാവപ്പെട്ടവരുടെ അടുത്തേക്ക് ചെല്ലണം. ഇതിങ്ങനെ സ്ഥിരം പറഞ്ഞപ്പോൾ മൈനസ് സെമിനരിയിലെ ആ ട്രെയിനിങ് തലയിൽ കിടക്കുന്നുണ്ട്. ഞങ്ങൾ വ്യാഴം ഞായറാണ്. പിന്നെ വീട്ടിൽ നിന്ന് കണ്ട ആദ്യപാഠങ്ങൾ ആദ്യപാഠങ്ങൾ. അപ്പോൾ വ്യാഴം ഞായറും ഞങ്ങൾ ആലുവ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയുണ്ട്, അവിടെ SD സിസ്റ്റേഴ്സ് രോഗികളെ സഹായിക്കാനായിട്ട് അവിടെയുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയി എല്ലാ വ്യാഴം ഞായറും ഞങ്ങൾ രോഗികളെ കുളിപ്പിക്കുക, മുടി വെട്ടിക്കൊടുക്കുക, അവരുടെ ഡ്രസ്സ് മാറ്റിക്കൊടുക്കുക. പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതൊരു ഹരായി. പിന്നെ ഞായറാഴ്ചകളിൽ പുക്കാട്ടുപടിയിലെ മദർ തെരേസയുടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഓൾഡേജ് ഹോമുണ്ട്, അപ്പോൾ അവിടെ പോയി പാട്ടുപാടി. അപ്പോൾ ആലുവ മംഗലപ്പുഴ കർമ്മലഗിരി സെമിനരിയിൽ നിന്ന് ഹാർമോണിയം, തബല, അങ്ങനെ ഞങ്ങളിൽ തന്നെ കഴിവുള്ള വ്യത്യസ്ത കഴിവുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പോൾ ഇതാണ് തലയിൽ ട്യൂണായിട്ട് കിടക്കുന്നത്. അച്ഛനായി ഞാൻ പല്ലിശ്ശേരി പള്ളിയിലാണ് ആദ്യമായിട്ട് വികാരിയിട്ട് വരണത്. അതുവരെ സഹവികാരിയാണ്. അപ്പോൾ വികാരിയച്ഛൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ്റെ കൂടെ വേണം നിൽക്കാനായിട്ട്. വികാരിയച്ഛനായിട്ട് ഞാൻ മാറിയപ്പോൾ എനിക്ക് 2006 പോപ്പിനെ കാണാനായിട്ടുള്ളൊരു അവസരം വത്തിക്കാനിൽ വെച്ച് കിട്ടി. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു കോൺഗ്രിഗേഷനാണ് ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെൻ്റ് ക്ലെയർ സന്യാസമോ. അവരുടെ ഒരു കോൺവെൻറ്റ് ഞാൻ പല്ലിശ്ശേരിയിൽ കൊണ്ടുവന്നു. ആ കോൺവെൻറ്റ് പണിയുമായി ബന്ധപ്പെട്ട് കുറേ ലീഗൽ ഇഷ്യൂസൊക്കെ അവിടെ ആ സമയത്തുണ്ടായി. കുറച്ച് കൊല്ലങ്ങളോളം ഞാൻ അവരെ സഹായിച്ചു നിന്നു. എല്ലാം അവരുടെ കോൺവെൻറ്റ് പണിയും എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ജോലി പൂർത്തിയാവുകയാണ്, ഇനി ഞാൻ പല്ലിശ്ശേരിയിലേക്ക് ഇനി വരില്ല, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ അവരുടെ മദർ ജനറലിലെ സിസ്റ്റർ മരിയക്കാർ എന്നോട് പറഞ്ഞു, അച്ഛാ അങ്ങനെ പോകരുത്, നമുക്കൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്യണം. പല്ലിശ്ശേരി ഒരു കോൺവെൻ്റ് എന്ന് പറയുന്നത് വെറുതെ ജീവിക്കാൻ മാത്രമാകാൻ പാടില്ല, സമൂഹത്തിനോടൊരു പ്രതിബദ്ധത വേണം. അച്ഛൻ അതും കൂടി സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റേഴ്സ് ഇപ്പോൾ എന്താ ചെയ്യുക? ഒരു നഴ്സറി അല്ലെങ്കിൽ ഒരു ഡിസ്പെൻസറി, ഇതിലും വിട്ട് ഒരു കോൺവെൻറ്റിന് ചെയ്യാൻ പറ്റില്ല, അതിനൊരു അച്ഛൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മരികരസ്റ്റർ. അപ്പോൾ മരികരസ്റ്റർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കാരിസം ബുക്ക് ഒന്ന് ആലുവയിൽ നിന്ന് അച്ഛൻ ഒന്ന് കളക്ട് ചെയ്യണം. അവരപ്പോൾ ഇറ്റലിയിലാണ്.
ഞാൻ ആലുവയിൽ പോയി കാരിസം ബുക്ക് കളക്ട് ചെയ്തു. കാരിസം ബുക്ക് കളക്ട് ചെയ്തിട്ട് നോക്കി എന്താണ് ഈ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെങ്ക്ലർ സന്യാസ സമൂഹത്തിൻ്റെ കാരിസം. അപ്പോൾ അതെൻ്റെ തലയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്നതാകണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടില്ല, ഉറപ്പിച്ചിട്ടില്ല, എനിക്ക് അതിനൊരു ഐഡിയ ഇല്ല എന്ത് സർവീസാ പലിശയിൽ തുടങ്ങേണ്ടതെന്ന്. അങ്ങനെ നിൽക്കുന്ന നേരത്താണ് ആ കമ്മ്യൂണിറ്റിയിലെ പല്ലിശ്ശേരിയിലെ സിസ്റ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ റൊസാൽബ, സിസ്റ്ററിൻ്റെ അപ്പച്ചന് ബ്ലഡ് ക്യാൻസറായിട്ട് വിഷമിക്കുന്ന സമയം. അപ്പോൾ സിസ്റ്ററിനെയും കൊണ്ട് ഞാൻ ഇടവകക്കാരും കൂട്ടി സിസ്റ്ററിൻ്റെ അപ്പച്ചനെ കാണാനായിട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് കട്ടിലിൽ കിടക്കുന്ന ഒരു രോഗിക്ക് സേവനം അനിവാര്യമാണ്, പ്രത്യേകിച്ച് വീടുകളിൽ കഴിയുന്നവർ അവർക്കൊരു സേവനം വേണം എന്നത് എൻ്റെ തലയിലേക്ക് അവിടെ വെച്ചാണ് അടിച്ചു കയറുന്നത്, ആ ദേവസ്വേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ തന്നെ ഞാൻ സിസ്റ്റേഴ്സിനോട്, എൻ്റെ കൂടെ വന്ന സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, നമ്മുടെ കോൺഗ്രിഗേഷനിലെ ഞാൻ ഈ സർവീസ് പറഞ്ഞാൽ നിങ്ങൾ ആണ് എന്നെ സഹായിക്കേണ്ടത്, നിങ്ങളത് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും അച്ഛാ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഉടനെ ഇറ്റലിയിലേക്ക് പി എസ് എയിലുള്ള ജനറലേറ്റിലേക്ക് വിളിച്ച് സിസ്റ്റർ മരിയക്കാരോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ മരിയക്കാർ ആ സമയത്ത് എന്നോട് പറഞ്ഞത്, പക്ഷേ ഇത് വളരെ ദൈവഹിത പ്രകാരമുള്ളൊരു കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, 1257 ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഇറ്റലിയിലെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 10 ഇറ്റാലിയൻ വനിതകളാണ് ആ കോൺഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് അവർ തിരഞ്ഞെടുത്ത ദൗത്യമെന്ന് പറയുന്നത് വീടുകളിൽ കഴിയുന്ന കിടപ്പ് രോഗികളെ പോയി. അങ്ങനെയാണ് ഇന്ത്യയിലെ തന്നെ ഏക പാലിയേറ്റീവ് ഹോസ്പിറ്റലായിട്ടുള്ള അത് അതിലേക്ക് കടക്കുന്നതിന് മുൻപൊരു ചെറിയൊരു ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അന്നൊന്നും ഹോസ്പിറ്റൽ കൺസെപ്റ്റ് ഇല്ല, വീടുകളിൽ പോയിട്ട് രോഗികളെ സഹായിക്കുക. അങ്ങനെ ഒരു കൊല്ലത്തോളം ഞങ്ങൾ രോഗികളെ കാണാൻ വേണ്ടി വീടുകളിൽ പോകും. ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, ടീം സന്നദ്ധ പ്രവർത്തകർ, ഞാനും പോകാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഡോക്ടർ പറയും, ഒന്നും ചെയ്യാനില്ല, അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ചിലർ കൊണ്ടുപോകാൻ തയ്യാറാകും, ആശുപത്രിക്കാർ വീണ്ടും മടക്കും. ചിലർ പറയും, തവിട് പൊടിയിട്ടിരിക്കുക, ഈ രോഗം ഞങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർത്ത് കളഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ തലയിൽ കയറിയൊരാശയാണ്. ആ സമയത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണാവർഷം ഡിക്ലെയർ ചെയ്യണത്. അപ്പോൾ കരുണാവർഷത്തിൻ്റെ സ്മാരകമായിട്ടാണ് ഈ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്ന കൺസെപ്റ്റ്. ഇതെവിടെയാണ് ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഏക പാലിയേറ്റീവ് ഹോസ്പിറ്റൽ? ഒത്തിരി പാലിയേറ്റീവ് സെൻറ്റർ, കെയർ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം. ഇത് നമ്മളിതിനൊരു പേരിട്ടു, ശാന്തി ഭവൻ. ശാന്തി ഭവൻ, അതിലെ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഫിറ്റ് ആയിട്ടുള്ള. അതെ, അപ്പോൾ ആ ശാന്തി ഭവൻ തൃശ്ശൂർ നമ്മൾ പല്ലിശ്ശേരി. ശരിക്കും അച്ഛൻ നടന്നടുക്കുകയാണ് നല്ല ശമരിയാക്കാരനിലേക്ക്. തീർച്ചയായിട്ടും അല്ലേ, അവിടെ ഈ നല്ല ശമരിയാക്കാരൻ്റെ ഒരു ഡിജിറ്റൽ സംവിധാനം ഞാൻ ഇതിൻ്റെ തൊട്ട് പിന്നാലെ പറയാം. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ നല്ല ശമരിയാക്കാരൻ്റെ പേരിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, തീർച്ചയായിട്ടും. ഞാൻ മാത് സാർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൽ സന്തോഷിച്ചു. കാരണം മോദി സർക്കാർ ഗുഡ് സമരിറ്റൻ ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമ്മുടെ ആളുകൾക്ക് അധികം അറിയില്ല. എല്ലായിടത്തും ഡ്രാഫ്റ്റ് ഒക്കെ അതെ. നാട്ടിലെ എന്നോട് മുൻപ് തൃശ്ശൂർ തൃശ്ശൂർ ആർ ടി ആയിരുന്ന, പിന്നെ സ്റ്റേറ്റ് ലെവലിൽ അദ്ദേഹം പദവി വഹിച്ചിരുന്ന അജിത് കുമാർ സാറാണ് ഇങ്ങനെ ഒരു നയമുണ്ടെന്ന് എന്നോട് പറഞ്ഞത്, ഗുഡ് സമരിറ്റൻ ലോ. ഞാൻ വേഗം ചാടി പ്ലേ സ്റ്റോറിൽ അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. സാധാരണ ഗുഡ് സമരിറ്റൻ എന്നുള്ളത് കോമൺ വേർഡാണ്, പക്ഷേ അതിൻ്റെ പിന്നാലെ ഒരു വാലുണ്ടാവും, സ്കൂള്, നഴ്സറി, ഫാർമസി. പക്ഷേ ഗുഡ് സമരിറ്റൻ എന്ന വീട് ആരും ഒറ്റയ്ക്കെടുത്തിട്ടില്ല. പക്ഷേ പേര് ഈ സ്കൂളിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും ഒക്കെ പേരിൻ്റെ വാലിൽ ആരംഭത്തിൽ ഗുഡ് സമരിറ്റൻ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അന്തർലീനമായിരിക്കുന്ന കൺസെപ്റ്റ് ഒന്നും അതല്ല ആയിരിക്കില്ല. അല്ല, അവരുടെ ആഗ്രഹം അതാണെങ്കിലും അതിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇങ്ങനെ ഈ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ സേവനം ആരംഭിച്ച് ഇപ്പോൾ ഇത് 6 വർഷമായി. ബംഗാളിൽ നിന്നൊരു പേഷ്യൻറ്റിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കർണാടകയിൽ നിന്ന് അഡ്മിറ്റ്, തമിഴ്നാട്ടിൽ നിന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലായി, ഈ പ്രത്യേകമായൊരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു കിടപ്പ് രോഗിക്ക് ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി വേണം, വീട്ടിൽ ആ സംവിധാനം ഒരുക്കാനാർക്കും പറ്റില്ല.
അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ഓഫ് ഹോം എന്നുള്ള കൺസെപ്റ്റിലാണ് ശാന്തിഭവൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഒരു 1500+ ആളുകൾ ഈ ആശുപത്രിയിൽ കിടന്ന് രണ്ട് തരത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഒന്ന്, ആ തീവ്രമായ വേദനയിൽ നിന്ന് ആശ്വാസം നേടി വീടുകളിലേക്ക് പോയിട്ടുണ്ട്. മറ്റൊന്ന്, ടാറ്റ പറഞ്ഞ് സമാധാനത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം, നമ്മൾ വീട്ടിൽ എക്സ്റ്റൻഷൻ ഓഫ് ഹോം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാ, ഭക്ഷണം വീട്ടിൽ കാശ് കൊടുക്കണ്ട. അപ്പോൾ ശാന്തിഭവനിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണത്തിന് പൈസ വേണ്ട. വീട്ടിൽ താമസിക്കുമ്പോൾ ഫീസില്ല, ശാന്തിഭവനിൽ താമസിക്കുമ്പോൾ ഫീസില്ല. പിന്നെ ഡോക്ടേഴ്സ് കെയർ, നേഴ്സിംഗ് കെയർ, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഫ്ലൂയിഡ് ടാപ്പിംഗ്, മറ്റ് മെഡിക്കൽ സപ്പോർട്ടുകൾ, അത് ക്യാൻസർ ആകട്ടെ, ലിവർ സിറോസിസ് പേഷ്യൻസ് ആകട്ടെ, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരാകട്ടെ, ആർക്കും ഈ കെയറുകൾ കംപ്ലീറ്റ് ഫ്രീ ആണ്. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം, ഞാൻ ഈ ഇൻ്റർവ്യൂവിന് മുമ്പേ ഫാദറിനോട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്, പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൻ്റെ മുഴുവൻ ചികിത്സകളും ഇൻക്ലൂഡിങ് മെഡിസിൻ, ടെസ്റ്റ് എല്ലാം സൗജന്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു സേവനത്തെ എല്ലാ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തു നിന്നും അഭിനന്ദിക്കാനാണ് എനിക്കിഷ്ടം. അതോടൊപ്പം തന്നെ അച്ഛാ, കൂടെ ആരെങ്കിലുമൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവേണ്ടതായിട്ടുണ്ടോ, അതോ ഈ ഹോസ്പിറ്റലിലുള്ളവർ തന്നെയാണ്? അതായത് ഇത് ഒരിക്കലും ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹൈ എൻഡ് ഒക്യുപ്പൻസിയാണ്. അതെ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഓർഫണേജ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു, എന്നിരുന്നാലും ഇത് രണ്ടും കൂടി ഒരുമിച്ചൊരു പോയിന്റിലേക്ക് ആക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. കാരണം ലീഗലായിട്ടും കുറേ ഇഷ്യൂസ് വരും, അതൊക്കെ ഞാൻ കുറേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ബൈസ്റ്റാൻഡർ കിടപ്പ് രോഗിയുടെ കൂടെ നിന്നില്ലെങ്കിൽ ആൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ തന്നെയല്ല, ഇന്ന് സ്വത്ത് തർക്കത്തിൻ്റെ കൂടാരമാണ്. ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്ന ആളെ നോക്കി പല ദിക്കുകളിൽ നിന്നും ഓരോരുത്തർ കണ്ണു വെച്ചിട്ട് ഇരിക്കണേ, എപ്പോഴും ഇരിക്കണേ. മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കേസ് കൊടുക്കാനും അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാനൊക്കെ ഒരു ഭാഗത്ത് വീട്ടുകാർ തന്നെ റെഡിയാണ്. പക്ഷേ കേസ് കൊടുക്കുന്നവർക്ക് സ്വത്ത് കിട്ടിയാലും അതും നിലനിൽക്കുന്നത് കിട്ടുന്നവരുടെ മരണം വരെ ഉള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. അത് പക്ഷേ ഈ ഒരു കാര്യം നമ്മുടെ പല വ്യക്തികൾക്കും, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, ഭാര്യ അമ്മേനെ നോക്കുക, അമ്മ മരിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ മകൻ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തു, എൻ്റെ അമ്മ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു, ആർക്കാ ദോഷം? മരിക്കണത് നമ്മളുടെ കയറിലാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഭാര്യ ഭർത്താവിനെ, നമുക്കറിയില്ല ഇവരുടെ വഴക്ക് എന്താണെന്നുള്ളത്, ഞാൻ അതിൻ്റെ റിസ്കുകളിലേക്ക് ഒന്ന് കടക്കുക, ഭാര്യ ഭർത്താവിനെ കൊണ്ടുവന്ന് നോക്കുന്നു, പക്ഷേ ഇവരും മക്കളും തമ്മിൽ പൊരിഞ്ഞടിയെന്നുള്ളത് നമ്മളറിയണില്ല. ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ, മക്കൾ അമ്മയെ നിസ്സാര കാര്യത്തിന് ഒലിച്ച് വിവസ്ത്രയാക്കി വല്ലാതെ മർദ്ദിക്കുന്ന കൊല്ലത്തു നിന്നുള്ള വിഷ്വൽസ് നമ്മൾ ഈയിടയിലും കണ്ടിരുന്നു. പല സ്ഥലങ്ങളിലും അപ്പനെ ഉപദ്രവിക്കുന്ന, വല്ലാതെ മർദ്ദിക്കുന്ന മക്കൾ, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പം അതുകൊണ്ട് ഇതിന് ഭയങ്കര റിസ്ക് കൂടുതലാണ്. ഒരാൾ പരാതി എഴുതിയ നമ്മളാണ് ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ എന്നുള്ള സ്പേസ് അവിടെ കിടക്കാൻ കാരണം ഈ പുലിവാലുകൾക്ക് മുഴുവൻ ഉത്തരം കൊടുക്കാനായിട്ട് ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ അച്ഛന് ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ദൈനംദിന മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഇതിന് പബ്ലിക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഒരു ഫണ്ട് കണ്ടെത്തുന്നുണ്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ? സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റ് പാലിയേറ്റീവ് കെയർ എന്നൊക്കെ പറയുമ്പോൾ അതും ഒരു സഭ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു പൊതുജനങ്ങളുടെ ഒരു ശ്രദ്ധ, ഒരു ഒരു മലയാളിയാണല്ലോ എപ്പോഴും വിമർശനങ്ങളോടുകൂടെ കാര്യങ്ങളെ കാണാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അത് ഒരു പരിധിവരെ നല്ലതുമാണ്, കാരണം വിമർശനങ്ങൾ വരുമ്പോഴാണ് അത് ക്ലാരിഫൈ ചെയ്ത് നമുക്ക് ക്ലീൻ സ്ലേറ്റിൽ പോകാൻ പറ്റുന്നത്. തീർച്ചയായും ഇതിനൊരു ഫണ്ട് അല്ലെങ്കിൽ ഇതിന് പിരിവ് അങ്ങനെ വല്ലതും. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ കോൺഗ്രിഗേഷനിൽ നിന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം, ഈ സർവീസ് ഏറ്റെടുക്കാൻ ഭൂമിയിൽ ആരെങ്കിലും വേണം, അത് വ്യക്തി ഏറ്റെടുത്താൽ അതിന് നിലനിൽപ്പില്ല, കാരണം ആ വ്യക്തിയുടെ കാലശേഷം ആ സംവിധാനം ഇല്ലാതെയായി. അപ്പോൾ കോൺഗ്രിഗേഷനാകുമ്പോൾ, ഒരു സമൂഹമാകുമ്പോൾ അതിനൊരു തുടർച്ചയുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിക്കുക, ഞാനതിൽ മെമ്പറാവില്ല, കാരണം എൻ്റെ വീട്ടുകാരോ എൻ്റെ രൂപതയോ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം അവിടെ അലങ്കരിക്കാൻ അവർ ആവശ്യപ്പെട്ടാൽ അതൊരു ഇഷ്യൂ രൂപപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് സിസ്റ്റേഴ്സിന് ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള പൂർണ്ണമായ ഫ്രീഡത്തിന് വേണ്ടി എൻ്റെ സാന്നിധ്യം
എനിക്ക് നിർബന്ധമാണെങ്കിൽ പോലും ഞാനത് ത്യജിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് നിൽക്കാം. പക്ഷേ സർവീസിൽ ഞാൻ മുന്നിൽ നിൽക്കാം. പക്ഷേ ഇതിൻ്റെ ഫണ്ട് ഞാൻ പറയാം, ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് നമുക്ക് 12A, 80G എക്സംഷൻസ് കേന്ദ്ര സർക്കാർ നമുക്ക് തന്നു. സാധാരണ ട്രസ്റ്റുകൾക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യം 2014 നമ്മൾ ഈ സേവനം ആരംഭിക്കുന്നത്. അപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് 100 രൂപ, 250 രൂപ, 500 രൂപ അങ്ങനെ ശേഖരിച്ചാണ് ഇത് തുടങ്ങിയത്. ഇന്നിപ്പോൾ ആശുപത്രിയുടെ വലിയ സേവന മേഖലയിലേക്ക് എത്തിയപ്പോൾ 1 മാസം 10-25 ലക്ഷത്തിലേക്ക് എത്തി ചിലവ്. ഞങ്ങളതിന് ഫെലോഷിപ്പുകൾ, ഞാനൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ബിജു അമ്പഴക്കാട് എന്നാണ് പേര്, കല്ലൂർ, ബിജു എനിക്കൊരു ഉപകാരം ചെയ്യും, ഈ ആശുപത്രി പണിതുകൊണ്ടിരിക്കുന്ന നേരത്തെ എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ കയറുക, ഇതെങ്ങനെ നടത്തും? അപ്പോൾ ബിജുവിനോട് ഞാൻ ചോദിച്ചു, ബിജു ഒരു കാര്യം ചെയ്യാമോ, ഇതിനൊന്ന് നമ്മളെ സഹായിക്കുന്ന വ്യക്തികൾക്ക് ഒരു പേരിട്ട് തരാമോ? അപ്പോൾ ബിജു പറഞ്ഞു, അച്ഛാ ഫെലോഷിപ്പ് എന്നുള്ള പേരിടാം, പിന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടാക്കാൻ നമുക്ക് കളറുകളിടാം, അപ്പോൾ അതിലെല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെ ബ്ലൂ ഫെലോഷിപ്പ്, ഗ്രീൻ ഫെലോഷിപ്പ്, യെല്ലോ, റെഡ്, സിൽവർ, പർപ്പിൾ, അങ്ങനെ കാറ്റഗറിയിൽ തിരിച്ചു. ഗ്രീൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയാണ്, യെല്ലോ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്, റെഡ് 2000, ഇങ്ങനെയൊക്കെ വരുമ്പോൾ. അങ്ങനെ ഈ കൊല്ലങ്ങളിലൊക്കെ നമ്മൾ ആളുകളെ പോയി കണ്ട് ഇവരെ ഓരോ ഫെലോഷിപ്പുകളിൽ ചേർക്കും, ചെറിയ പൈസ 2000 രൂപ. അങ്ങനെ മന്ത്ലി സപ്പോർട്ടേഴ്സ് ഇപ്പോൾ 10-30 ആയിരത്തിലധികം ആളുകൾ നമ്മളെ മന്ത്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ സപ്പോർട്ടാണ് അച്ഛൻ്റെ ആ ശാന്തി ഭവനിലുള്ള 50-ലധികം വരുന്ന ബെഡ് റിഡൻ ആയിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ജീവൻ്റെ വില. പിന്നെ തന്നെയല്ല, ഈ സേവനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ രോഗികൾ വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു കണ്ണ് ഇങ്ങനെ പോയി. അതായത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു 6-7 മണിക്കൂർ വരും. മാന്യമായിട്ടിരുന്ന് AC അനുഭവിച്ച് യാത്ര ചെയ്തിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും നമ്മളാകെ തകർന്ന് തരിപ്പണായിട്ട് എത്തുക. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കാസർഗോഡിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നൊക്കെ, ബോർഡറുകളിൽ നിന്നൊക്കെ വരുന്ന പേഷ്യൻസ് അവർ ഈ ആംബുലൻസിലെ ഈ കൊണ്ടും കൂടെയൊക്കെ കവർ ചെയ്ത് ഈ കിടന്ന് അല്ലാതെ തന്നെ കിടക്കണതിൻ്റെ വേദനയുണ്ട്. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു ആഗ്രഹം തോന്നി, ഇതെല്ലാ ജില്ലകളിലും ഇങ്ങനത്തെ ഒരു സ്ഥാപനം വേണം. ശാന്തിഭവൻ അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ്. 2 വർഷം മുമ്പ് ഏഷ്യാനെറ്റ് ഒരു ന്യൂസ് എനിക്ക് തന്നു ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. ഇപ്പോൾ NTV ഇപ്പോൾ തന്നിരിക്കുന്ന ഈ അവസരം, ഇത് വേറെ പല മേഖലകൾക്ക് ഉപകാരമാവുമെന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ഉപകാരമാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും. കാരണം ഇവിടെ UAE അബുദാബിയിലുള്ള ഡോക്ടർ താഹ ഏഷ്യാനെറ്റിൻ്റെ വാർത്ത കേൾക്കുക, അപ്പോൾ ഞാൻ അതിൽ പറയുന്നുണ്ട് ഈ സേവനം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ ശാന്തിഭവൻ ഇനിഷ്യേറ്റീവ് എടുക്കാം. ഡോക്ടർ താഹ ഉടനെ തന്നെ തിരുവനന്തപുരം വട്ടപ്പാറയിലുള്ള PMS ഡെൻറ്റൽ കോളേജിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻസ് മാനേജറായിട്ടുള്ള ഡോക്ടർ ബിജുവിനെ വിളിച്ച് പറഞ്ഞു, ഫാദർ ജോയിൻ ഒന്ന് കോൺടാക്ട് ചെയ്യും. ഉടനെ ഡോക്ടർ ബിജു എന്നെ വിളിച്ചു, ഫാദറിന് തിരുവനന്തപുരത്ത് ഇങ്ങനൊരു സംവിധാനം വേണോ? ഞാൻ വേഗം പിറ്റേ ദിവസം കാലത്ത് പുലർച്ചെ തന്നെ വണ്ടി എടുത്ത് ഓടി തിരുവനന്തപുരത്ത് ചെന്നു. നോക്കിയപ്പോൾ ഒരു 20,000 സ്ക്വയർ ഫീറ്റ് ഉള്ള 20,000 സ്ക്വയർ ഫീറ്റ് ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള ഒരു ആശുപത്രി. അവർ ഫ്രീ ആയിട്ട് ഈ സേവനത്തിന് വേണ്ടി വിട്ടുതരാനായിട്ട്. തീർച്ചയായിട്ടും ഡോക്ടർ താഹ, അങ്ങേ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട് അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്, എല്ലാവിധ അഭിനന്ദനങ്ങളും. തീർച്ചയായിട്ടും ഈ March 30 ഡോക്ടർ PS താഹ അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തി മന്ത്രി റോഷി അഗസ്റ്റിനും GR അനിൽ മിനിസ്റ്ററും കൂടി. നമ്മളിതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിലേക്ക് വരുമ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ ഈ ചെറിയ ഫെലോഷിപ്പുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ സപ്പോർട്ട്, ഡോക്ടർ താഹ പോലെയുള്ളവരുടെ വലിയ മനസ്സിൻ്റെ സപ്പോർട്ട്, അതിൽ നിന്ന് മാത്രമാണ് ഈ ട്രസ്റ്റ് ഓപ്പറേഷൻ. പിന്നെ അങ്ങയുടെ ജീവിതത്തിൻ്റെ സമർപ്പണവും. അപ്പോൾ ഈ അച്ഛനിപ്പോൾ കുറേയേറെ പ്രാവശ്യം കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് ഇതൊക്കെ പറഞ്ഞപ്പോഴും പല സമയങ്ങളും, ഇത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും, ഈ അച്ഛനോട് എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംശയം കൂടി ഞാൻ ചോദിച്ചില്ല എന്നുള്ളത്. അതായത് പലപ്പോഴും നല്ല മനസ്സിൽ അച്ഛനെ പോലെയുള്ളവർ ചെയ്യുന്ന സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഞാനും പേഴ്സണലി എക്സ്പീരിയൻസ്ഡാണ് അങ്ങേപ്പോലുള്ളവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ. അപ്പോൾ പക്ഷേ പലപ്പോഴും
ചില വിമർശനങ്ങളുടെ കറുത്തപാടുകൾ അവിടെയൊക്കെ പൊതുവിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നേരെ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ശാന്തി ഭവൻ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കണം. അത്തരം കാര്യങ്ങളിൽ ഒരിക്കൽ പോലും ഒരു കറുത്തപാടിൻ്റെ അംശം പോലും നമ്മുടെ ഏഴെടുത്ത് പോലും വരാതിരിക്കാനുള്ള സേഫ് ഗാർഡ്സ് എന്തൊക്കെയാണ്? അച്ഛൻ ഒരച്ഛനെന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ഇതുപോലെ വലിയൊരു വിഷൻ്റെ ഒരു ഒരു ഉപജ്ഞാതാവ് എന്നുള്ള നിലയിലും അങ്ങ് കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് അങ്ങ് ഒരു മുന്നറിയിപ്പില്ലാതെ ഈ ഇൻ്റർവ്യൂവിൽ വെച്ച് ഈ ചോദ്യം ചോദിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷവാനാണ്. അഭിമാനത്തോടെ ഞാൻ അതിന് മറുപടി പറയാം. നമ്മുടെ ഈ ഇൻ്റർവ്യൂ, ഈ ഒരു പരസ്പരമുള്ള സംസാരം, ഒരു മുന്നറിയിപ്പ്, ഒരു തയ്യാറെടുപ്പും ഇല്ല. എനിക്ക് പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ അല്ല. ഞാനിത് പറയണത് എന്താണെന്നറിയാമോ? ഞാനത് ഇവിടെ ഇൻ്റർവ്യൂവിൽ തന്നെ എടുത്ത് പറയാൻ കാരണം, ചിലപ്പോൾ ചിലരൊക്കെ ഇൻ്റർവ്യൂസൊക്കെ നടത്തുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ഇന്നതൊക്കെ വരാം എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇനി മാത്തു സാറിന് ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുള്ള ഏത് ചോദ്യം ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഐ എം വെരി ഹാപ്പി. ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. തുടക്കത്തിൽ റെസീപ്റ്റ് വെച്ചാണ് നമ്മൾ ഒരു രൂപ പോലും നമ്മൾ ഡൊണേഷൻസ് മേടിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, സാമൂഹ്യ മാധ്യമത്തിലെ ഒരാൾ സഹായിക്കുന്നു, അത് ആൾക്ക് ഇഷ്ടംപോലെയായി, അതിൽ നിന്ന് വേറെ ആൾക്ക് എടുത്തു കൊടുക്കാൻ പറയുമ്പോൾ ആൾ വഴക്കുണ്ടാക്കണം, എന്നിട്ട് പിന്നെ അത് വലിയൊരു ചർച്ചയായി, ഇതൊക്കെ നമുക്കറിയാം. ആ സമയത്ത് എൻ്റെ തൊട്ടടുത്തുള്ള ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള ഷിഹാബ് എൻ്റെ അടുത്ത് വന്നിട്ട് ക്യാമറ വെച്ച്, അച്ഛാ ഇതേ ചോദ്യം മാത് സാർ ചോദിച്ച ഇതേ ചോദ്യം ഷിഹാബ് എന്നോട് ചോദിച്ചു. അന്നും ഇന്നും പറഞ്ഞ മറുപടി ആണ് ഞാൻ, അല്ല അന്ന് പറഞ്ഞ മറുപടി തന്നെയാണ് ഞാൻ ഇന്നും മാത് സാറിനോട് പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് www.ശാന്തിഭവൻ.in shanthibhavan.in ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഫുഡിന് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേണ്ട്, ഡയാലിസിസിന് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേണ്ട്, മന്ത്ലി റണ്ണിങ് എക്സ്പെൻസസ് പേയ്മെൻറ്റ് ഗേറ്റ് വേണ്ട്. അതിലേക്ക് കയറി ആളുകൾക്ക് ഡൊണേറ്റ് ചെയ്യാം. ഒരു ദിവസത്തെ ഭക്ഷണം അതിൽ 6000 രൂപ വെജിറ്റബിൾ ഫുഡിന് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ 365 എന്നുള്ളത് 364 പത്തെണ്ണിട്ട 355 ഡയാലിസിസ് 6000 നമ്പറാണ് നമ്മൾ ഓഫർ. അപ്പോൾ ആളുകൾക്ക് ഇതിൻ്റെ പേരും പറഞ്ഞ് കുറേ ഫണ്ട് ശേഖരിക്കുന്നു എന്ന ഒരു സംശയത്തിന് അല്പം പോലും ഇട നൽകാത്ത രീതിയിൽ സിസ്റ്റം. വളരെ നല്ല കാര്യം. ഞാൻ ചോദിച്ചതിനകത്ത് അച്ഛാ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഈ കോൺഗ്രിഗേഷനും അതുമായി ബന്ധപ്പെട്ട മറ്റ് പല ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ചില വിമർശനങ്ങളൊക്കെ ചിലരെ പറ്റി അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും. ഏത് രീതിയിലെ വിമർശനത്തിന് പല മേഖലകളിൽ ഞാനത് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് നമ്മൾ പാലിക്കേണ്ട ചില ശ്രദ്ധകൾ അത്തരം വിമർശനങ്ങളെ ഒരു കാരണവശാൽ പോലും നമ്മുടെ ഏഴെടുത്ത് എത്താതിരിക്കേണ്ടത് ഒരു ഏതൊരു സ്ഥാപനത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ അടിത്തറയാണ്. തീർച്ചയായും. പക്ഷേ ഇത്തരം വിമർശനങ്ങളൊന്നും അച്ഛനടുത്ത് എത്തൂല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ മറ്റ് കേൾക്കുന്ന വിമർശനങ്ങൾ ചില കത്തോലിക്ക പുരോഹിതന്മാരെ പറ്റിയോ ബിഷപ്പ്മാരെ പറ്റിയോ ഒക്കെ ചില ഞാൻ അങ്ങ് ഫ്രാങ്കായിട്ട് അങ്ങോട്ട് സംസാരിക്കുക. തീർച്ചയായും. ഓക്കെ, ചില അടുത്ത കാലങ്ങളിൽ ചില വിമർശനങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കോടതികളിൽ പോലും പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോടൊക്കെയുള്ള ഒരു പ്രതികരണം എന്തായിരിക്കും? ഞാനൊന്ന് ചോദിക്കട്ടെ, പുരോഹിതനാകട്ടെ പുരോഹിതനല്ലാതിരിക്കട്ടെ, ഒരു ബേസിക് പ്രിൻസിപ്പിളുണ്ട് ലൈഫിൽ, അതിനനുസരിച്ചുള്ള നിയമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. സ്വാഭാവിക നീതി അനുസരിച്ചും ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ആ വ്യക്തി കൈകാര്യം ചെയ്യുന്ന ജോലിയുടെ ഗൗരവ സ്വഭാവം അനുസരിച്ചും ആ വ്യക്തി കാണിക്കേണ്ട ഡിസിപ്ലിൻസ് ഉണ്ട്. അതൊരു ബേസിക് നീഡും ബേസിക് ക്വാളിറ്റിയാണ്. അത് വീട്ടിൽ തെറ്റിച്ചോട്ടെ നാട്ടിൽ തെറ്റിച്ചോട്ടെ ഏത് സിസ്റ്റത്തിലും ആ തെറ്റ് വരട്ടെ, പിന്നെ അങ്ങനൊരു സംഭവം ഇല്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് നമ്മൾ കാണിക്കേണ്ട ആദരവും
സ്നേഹവും സാഹോദര്യവും ഇതൊക്കെ അടിസ്ഥാന മൂല്യങ്ങളാണ്. ഇതെവിടെ തെറ്റണം? അച്ഛനാവട്ടെ, സഹോദരിയാകട്ടെ, അപ്പനാവട്ടെ, അമ്മയാവട്ടെ, അമ്മ ഒക്കെ തെറ്റും. ഈ മാത്തു സാറ് ചോദിച്ച ചോദ്യത്തിന് ഈ മറുപടി പറഞ്ഞാൽ പോരെ മതി, ധാരാളം മതി. അപ്പോൾ ഞാനത് ഇൻസിഡൻ്റലി ആ ഒരു സബ്ജക്റ്റിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഇത്രയും പൊതുവിൽ നിൽക്കുന്ന ഒരാൾ, ബഹുമാന്യനാണ്, അതിലുപരി സമർപ്പിതനാണ്, അവിടെ അച്ഛൻ പാലിക്കേണ്ട എല്ലാവിധമായിട്ടുള്ള മാന്യതകളും പാലിക്കുന്ന ആളാണെന്നും എനിക്കറിയാം. പക്ഷേ പൊതുവിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി പൊതുവിൽ ഇങ്ങനെ പലതും പറയാനുള്ള ടെൻഡൻസി മലയാളികൾക്കുണ്ട്, പലരെ പറ്റിയും പറഞ്ഞിട്ടുമുണ്ട്. ആ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാനിനിയൊരു കാര്യം പറയട്ടെ, ഇതിനോട് ചേർത്ത്. ഒന്നാമത്തെ കാര്യം, ശാന്തിപം പാലിറ്റീവ് ആശുപത്രി നടത്താൻ മുന്നേ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ജ്വരം മാത്രമേ തലയിലുണ്ടാവുള്ളൂ. വേറെ ജ്വരം വന്നാൽ ഈ ആശുപത്രി അന്ന് പൂട്ടും. എന്താ കാരണം എന്നറിയോ? ദൈനംദിന ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ അത്രയും പകലും ഞങ്ങൾ. അടുത്ത ഇതിലേക്ക് വന്നാൽ ഞാനിപ്പോൾ അച്ഛൻ്റെ കയ്യിൽ അതൊന്ന് കാണിക്കുമോ? ഞാൻ അത് കാണിക്കാൻ, എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് കടന്നതെന്നുള്ളത് പറയാം. അതായത് നമ്മളുടെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള സേവനത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ, ഏതൊരു സേവനവും സ്ഥാപനവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത സമൂഹത്തിന് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വീട്ടിൽ കിടക്കാൻ പറ്റാത്തവനെ സഹായിക്കാനാണ് ആശുപത്രി എന്നുള്ളത് ശരി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാഞ്ഞ് സ്ഥാപനവൽക്കരണത്തിൻ്റെ പ്രതീകമായിട്ട് എന്നെയൊക്കെ വെച്ച് ഈ കഷ്ടപ്പാട് സഹനായിട്ട് നടക്കുന്ന എന്നെ. അപ്പോൾ എനിക്കുള്ളിൽ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഈ സ്ഥാപനത്തിൽ മാത്രം പോരാ ഈ സേവനം, വീട്ടിൽ കിടക്കുന്നവനെയും സഹായിക്കണം, എന്നാലാ ഈ ചെയ്യുന്ന സേവനത്തിന് ഒരു പൂർണ്ണത വരുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ കിടക്കണവനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടിരില്ലാണ് സേവനം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വീട്ടിൽ കിടക്കാൻ പറ്റാത്തവനെ സഹായിക്കുമ്പോഴും വീട്ടിൽ കിടന്ന് വേദനിക്കുന്ന കിടപ്പ് രോഗിക്ക് സഹായം കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടാക്കാൻ ഞാൻ ശ്രദ്ധിക്കണമെന്നുള്ള ചിന്ത കൊണ്ട് അത് തലയിലടിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഓസ്ട്രേലിയയിൽ പോണേ. ഓസ്ട്രേലിയയിലെ അവിടെ ഒരു എൽഡർ വില്ലേജ് സന്ദർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അവിടെ നോക്കിയപ്പോൾ കാർന്നോന്മാരെ കഴുത്തിൽ ഒരു ലോക്കറ്റ്. ആദ്യം ഒന്ന് രണ്ട് പേരെ കഴുത്തിൽ കണ്ടപ്പോൾ അത് വേറെ പേഴ്സണൽ കാര്യമല്ലേ എന്ന് കരുതി. പക്ഷേ സ്ഥിരം എല്ലാ ആൾക്കാരും കഴുത്തിൽ കണ്ടപ്പോൾ ചോദിച്ചത് എന്നിട്ട് പരിപാടി ചോദിച്ചു. ഞാൻ തൃശ്ശൂർ ഭാഷയാണ്, സോറി. അപ്പോൾ അത് അവർ പറഞ്ഞു, ഞങ്ങൾക്കേ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, ആംബുലൻസ് എത്തും. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ, അപ്പോൾ തന്നെ ദൈവമേ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലല്ലോ, തിരിച്ചു ചെന്ന് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കണം. ഇത് തലയ്ക്കടിച്ച് വന്നിട്ട് 2018 ഇപ്പോൾ 4 വർഷമായി. 4 വർഷത്തെ സ്ഥിരമായ പരിശ്രമം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കഴുത്തിൽ അണിഞ്ഞാൽ ഈ എമർജൻസി ബട്ടൺ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, കയ്യുമ്മയാവുമ്പോൾ വേറെ ഗുണമുണ്ട്, വാച്ച് പോലെ സെറ്റ് ചെയ്യാം. ഈ എമർജൻസി ഡിവൈസ്, ഇതിന് റെഡ് ബട്ടണുണ്ട്, ഇതാണ് SOS ബട്ടൺ, ഇതിന് ഇത് ബ്ലൂ ബട്ടണാണ്. ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഒരു കിടപ്പ് രോഗി അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരാൾ, വീട്ടിലാളില്ല, ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, ഉടനെ ഹോസ്പിറ്റലിൻ്റെ കൺട്രോൾ റൂമിലേക്ക് കോൾ വരും. തന്നെയുമല്ല ക്ലൗഡ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മളുടെ വീട്ടുകാർക്കും ഒരേ സമയത്ത് കോൾ പോകും. പണ്ടത്തെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾ ചെന്നതിന് ശേഷം ആളെടുത്തില്ലെങ്കിൽ രണ്ടാമത്തെ ആൾ, അപ്പോൾ ടൈം കുറേ പോകും. ഇത് ഒരേ സമയത്ത് കോൾ ലോഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ വിതിൻ സെക്കൻഡ്സ് ആരെങ്കിലും ഫോൺ എടുക്കും. ക്രാഷ് കോൾ സിസ്റ്റം പോലെ. അപ്പോൾ ഇതിൽ നമ്മൾ കൺട്രോൾ റൂം 24 hours. ഞാൻ ഒരു കാര്യം പറയട്ടെ, വ്യക്തി സുരക്ഷയ്ക്ക് വേണ്ടി മാത്തു സാർ, ലോകത്ത് എവിടെയെങ്കിലും വ്യക്തി സുരക്ഷയ്ക്ക് വേണ്ടി 5-10 ആളുടെ കാര്യമല്ല പറഞ്ഞേ, കോമൺ പബ്ലിക്കിന് വേണ്ടി രാത്രിയും പകലും അമ്മയെപ്പോലെ ഉണർന്നിരിക്കുന്ന കൺട്രോൾ റൂമുള്ള വല്ല സ്ഥലം കണ്ടിട്ടുണ്ട്? 24 hours നമ്മൾ ആളുകളെ ഇരുത്തി പരിശീലിപ്പിച്ച്, കാരണം ഇത് പുറത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ട്രയൽ ആൻഡ് എററൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ എന്നുള്ള ചിന്തയിൽ. ഇതിൻ്റെ പുറകിൽ സെൻസേഴ്സ് ഉണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? ഇതിൽ ഓക്സിജൻ ലെവൽ, ഹാർട്ട് ബീറ്റ്, ടെമ്പറേച്ചർ, ആക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു എമർജൻസി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ SOS ബട്ടൺ ചിലപ്പോൾ പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ വെള്ളം കുടിക്കാനോ ഒരു ഭയം തോന്നുന്ന സമയത്തോ വേദന തോന്നുന്ന സമയത്തോ നമുക്ക് SOS ബട്ടൺ പ്രസ് ചെയ്യാം.
പക്ഷേ ഒരു മനുഷ്യൻ നിസ്സഹായനായിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആക്ട് ചെയ്യാൻ പറ്റാത്ത സമയം വരുമ്പോൾ ഈ SOS ബട്ടൺ കൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അതിനാണ് ഇതിലത്തെ സെൻസേഴ്സ്. നമ്മുടെ വാല്യൂസ് അത് എമർജൻസിയിലേക്ക് പോകുമ്പോൾ ഉടനെ ഓട്ടോമാറ്റിക് കോൾ ജനറേഷനാണ് ഈ ഡിവൈസും ഈ മൊബൈലും വഴി സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഏതൊരു ആളുടെ കയ്യിലാണോ ഈ വാച്ച് ഉള്ളത്, അദ്ദേഹത്തിൻ്റെ BP അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ്, ഓക്സിജൻ, ഈ ബേസിക് ആയിട്ടുള്ള എല്ലാ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും കണക്റ്റഡ് ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റലിലെ മെഷീനിൽ മോണിറ്റേഡ് ആണ്. ഇതൊരു വാല്യൂ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഇത് ഹോസ്പിറ്റലിലെ മെഷീൻ എല്ലാം ചെയ്യും. തന്നെയല്ല, നമ്മളിത് ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓക്കെ കൺട്രോൾ റൂം. അപ്പോൾ ഈ എമർജൻസി, ഈ വാല്യൂസ് എമർജൻസി ലെവലിലേക്ക് മാറുന്നു എന്ന് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമിലുള്ള ഡോക്ടർക്കാണ് ഈ കോള് പോണത്. ഉടനെ ഈ രോഗിയുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ അടുത്തേക്ക് ഡോക്ടർ ഇടപെട്ട് ഈ രോഗിക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കണമെന്നുള്ള വൈദ്യ ഉപദേശവും. സത്യത്തിലെ നമ്മൾ ലേ പീപ്പിളാണ് മെഡിക്കൽ രംഗത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു രോഗിയുടെ എമർജൻസി അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അത് മോണിറ്റർ ചെയ്യേണ്ടത് ഡോക്ടറായതുകൊണ്ട് ഇത് ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെടുത്തി ഡോക്ടറുടെ സപ്പോർട്ടും കൂടി നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. ഇത് ഈ ഡിവൈസ് ഒരു മോഡലായിട്ടുള്ളൂ, സെക്കൻഡ് ആൻഡ് തേർഡ് മോഡൽസും കൂടി ഉണ്ട്, അതും കൂടി ഞാനൊന്ന് പറയാം. ഇതിൻ്റെ പേര് ഇട്ടേക്കുന്നത് ജോയ്സ് ടച്ച് എന്നാണ്. ഓക്കെ, ഇത് ജോയ്സ് ടച്ച് ലൈറ്റാണ്. ജോയ്സ് ടച്ച് സ്റ്റാൻഡേർഡും ജോയ്സ് ടച്ച് ഗോൾഡും ഉണ്ട്. ജോയ്സ് ടച്ച് സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേ മോഡലാണ്, നമ്മുടെ സ്മാർട്ട് വാച്ച് പോലെ തന്നെ, എന്നാൽ മൊബൈലായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൽ അതിൽ വേറെ കാര്യമുണ്ട്, ഫോൾ ഡിറ്റക്ഷൻ സെൻസറുണ്ട്. ഇത് കെട്ടി ഒരു പ്രായമായ ആൾ അല്ലെങ്കിൽ ആരെങ്കിലാകട്ടെ ടോയ്ലറ്റിൽ വഴുക്കി വീണു, അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് വന്ന് കുഴഞ്ഞു വീണു, ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണു, തത്സമയം എവിടെ വെച്ച് ഇത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ കൺട്രോൾ അറിയാം, ലൊക്കേഷൻ അറിയാം, ടൈം അറിയാം. കേരളത്തിൽ നമ്മളൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, ഓൾ കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ, ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ AODA അവരായിട്ടും നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ട്രൗമ ഇനീഷ്യേറ്റീവ് ടീമായിട്ടും നമ്മളൊരു സംയുക്ത കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആംബുലൻസസ് ആയിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്തതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഈ ഡിവൈസ് ഉപയോഗിച്ച് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആംബുലൻസ് എത്തിക്കാം. അത് മോണിറ്റർ ചെയ്യുന്നത് കൺട്രോൾ റൂമാണ്, ഹോസ്പിറ്റലിൻ്റെ കൺട്രോൾ. മൂന്നാമത്തേൻ്റെ ഗുണം അല്ല, രണ്ടാമത്തേൽ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ല, അതിൽ കണ്ടിന്യൂവസ്. പിന്നെ ഈ പിള്ളേർ ബൈക്ക് ഓടിച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് പോവില്ലേ, ഇവരെവിടെ പോയി വീണാലും വീണ സമയം വീണ ലൊക്കേഷൻ നമുക്കറിയാൻ പറ്റും, അവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം. ഞാൻ പറയുന്നത് ഫോൾ ഡിറ്റക്ഷൻ്റെ പല മാനങ്ങളും ഇതിലെ ജോയ്സ് ടച്ച് സ്റ്റാൻഡേർഡിലെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഉണ്ട്. നമ്മളുടെ ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ പല രോഗങ്ങളുടെയും ബേസ് ഷുഗർ ലെവൽ ഹൈ ആവണതാണ്, കിഡ്നി ഫെയിലിയർ ആവട്ടെ പല കാര്യം. അപ്പോൾ നമ്മളിതറിയാതെ ഇങ്ങനെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ നടക്കല്ലേ ഭക്ഷണം. ഈ ഡിസ്പ്ലേ മോഡൽ കെട്ടിക്കഴിഞ്ഞാൽ ഇതിൽ അതില്ല, ലൈറ്റിൽ അതില്ല, സ്റ്റാൻഡേർഡിലുണ്ട്. നമ്മളൊരു ഭക്ഷണം കഴിച്ചു, അത് നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ ഹൈ ആക്കി. ഉടനെ നമ്മുടെ ന്യൂട്രീഷനിസ്റ്റാണ് അതിലിടപെട്ട് പറയും നിങ്ങൾ ഇന്ന് കഴിച്ച ഭക്ഷണം ഉചിതല്ല. ഇത് അച്ഛാ പാലിയേറ്റീവ് കെയർ മാത്രമല്ല, ഇതൊരു വൈദ്യശാസ്ത്ര രംഗത്തൊരു സ്ഫോടനാത്മകമായ മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. തുടങ്ങിയത് പാലിയേറ്റീവ് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്, അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിലേക്ക് വന്നത്. ഈ സ്റ്റാൻഡേർഡ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഫോൾ ഡിറ്റക്റ്റും അതോടൊപ്പം തന്നെ ഷുഗർ മോണിറ്ററിങ്ങും എല്ലാം ഉള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും. അല്ല, ഉറപ്പായിട്ടും ഇതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു പാലിയേറ്റീവ് വശമുണ്ട്, അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡിൽ കൂടെ അതിലേക്ക് വരുന്നത്. ഈ സ്ട്രെസ് മാനേജ്മെൻ്റ് ഉണ്ട്. ഓ, ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ബാങ്കിലെ അസിസ്റ്റൻ്റ് മാനേജരെ ആത്മഹത്യ ചെയ്തു, മേലുദ്യോഗസ്ഥൻ്റെ കൂടുതൽ. അത് സത്യത്തിലെ ആ പാവ മനുഷ്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഡിവൈസ് ഉണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്, ഒരു പ്രത്യേക സമയത്തും പ്രത്യേക സ്ഥലത്തും
ഒരു വ്യക്തി സ്ട്രെസ് അനുഭവിക്കുന്നു എന്ന് മനസ്സിലായാല് നമ്മുടെ കൗൺസിലർക്ക് ആ വ്യക്തിയെ സഹായിക്കാം നിങ്ങൾക്കിങ്ങനെ. അപ്പോൾ അവർ പറയും എനിക്ക് ഇന്നാളായിട്ടൊരു പ്രശ്നമുണ്ട്, എനിക്ക് അവിടെ കൂടുതൽ പ്രഷർ തരുന്നുണ്ട്. നമ്മുടെ കൗൺസിലർക്ക് ആ പ്രഷർ കൊടുക്കുന്ന വ്യക്തിയെ സഹായിക്കാം. നോക്കിയേ നിങ്ങളിങ്ങനെ, അപ്പോൾ അവിടെ മനുഷ്യന് നോർമലായി ജീവിക്കാനുള്ള സാഹചര്യം, സ്ട്രെസ് മാനേജ്മെൻറ്റ്. മറ്റൊന്ന് ജോയിസ്റ്റിച്ച് ഗോൾഡ്. ഗോൾഡ് എന്ന് പറയുന്നത് മൊബൈലായിട്ട് ബന്ധമില്ല, ഇൻഡിപെൻഡൻ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഈ മൂന്ന് ഐറ്റം ഉണ്ടാക്കാനുള്ള കാരണം പറഞ്ഞു തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഇത് ഓരോ സ്റ്റാൻഡേർഡും കയറുമ്പോൾ റേറ്റ് കൂടുക, ഇതുണ്ടാക്കി എടുക്കുന്ന വില കൂടി വരിക. അതുകൊണ്ട് ലൈറ്റ് മിനിമം റിക്വയർമെൻറ്റ്, സ്റ്റാൻഡേർഡ് അതിനേക്കാൾ ഒരു പൊടിക്കി. ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു മൊബൈൽ പോലെ തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും ഗോൾഡ്. അതിൻ്റെ ഗുണം എന്താണെന്നറിയോ, അതും ഒരു പാലിയേറ്റീവ് ഫീൽഡിലേക്കുള്ളതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ശാന്തിപുരം പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ് ഒരു അൽഷിമേഴ്സ് പേഷ്യൻ്റ് ആയിരുന്നു. ആൾ കിടപ്പല്ല, നടപ്പാ. ദൈവമേ, എത്ര കിലോമീറ്റർ ആ അമ്മ നടന്നുകൂട്ടിയെന്ന് ഒരു ദിവസം ആലോചിച്ചപ്പെടുത്തില്ല. നടന്നുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്താൻ ചെന്നാൽ ഭയങ്കര പവറാ, അടിച്ചു തുറപ്പിക്കും. ഈ ആളുടെ നടപ്പ് ഇങ്ങനെ നടന്നു. ഇങ്ങനെ ഒരാൾ വീട്ടിൽ അല്ലെങ്കിൽ പരിചരണം കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയാൽ എന്തു ചെയ്യും? അതിനാണ് ജോയിസ്റ്റിച്ച് ഗോൾഡ്. അൽഷിമേഴ്സ് പേഷ്യൻസ്, ഡിമെൻഷ്യ, മെൻ്റലിസിക്, മെൻ്റൽ റിട്ടാർഡ്, ഈ നാല് വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് അവരെന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. എനിക്കും നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ അവസ്ഥ എപ്പോൾ വേണമെങ്കിലും വരും. അപ്പോൾ നമ്മളെ പരിചരിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ പരിചരണ സ്ഥലത്തുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന പരിപാടി. ഇപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, പാലിയേറ്റീവ് കെയറിലൂടെ, അതായത് വീട്ടിൽ അസിഡൻ്റായി അല്ലെങ്കിൽ രോഗത്തിൻ്റെ പിടിയിൽ മറ്റു സഹായമില്ലാതെ ജീവിക്കാൻ പാടുപെടുന്നവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക, അവർക്ക് വേണ്ട കെയർ കൊടുക്കുക, അതോടൊപ്പം തന്നെ അത് ഇലക്ട്രോണിക്സിൻ്റെ സാങ്കേതികതയിലൂടെ കേരളത്തിലൂടെ ആയാലും ഒരുപക്ഷെ ലോകത്തിലൂടെ ആയാലും പാലിയേറ്റീവ് കെയറിൻ്റെ സെൻറ്ററുമായി കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു രോഗിക്ക് വരുന്ന വിവിധ തലത്തിലുള്ള വിവിധ സ്റ്റേജുകളെ ഹോസ്പിറ്റലിൽ മോണിറ്റർ ചെയ്യാൻ അയാൾ എവിടെ ആയിക്കോട്ടെ, ആ മോണിറ്റർ ചെയ്യത്തക്ക ഒരു ഡിവൈസും കൂടെ അച്ഛൻ്റെ ഭാവനയിൽ നിന്ന് കണ്ടുപിടിക്കുകയും ഇത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇതിൽ വേറൊരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഡാഷ്ബോർഡ്. ഇപ്പോൾ യു എ ഇ, നമ്മളിപ്പോൾ യു എയിലാണ്. യു എയിൽ ഒരു ഡാഷ്ബോർഡ് അനുവദിക്കാം ഈ നാട്ടിലുള്ളവർക്ക്. ഓരോ ഹോസ്പിറ്റൽസിനും സെപ്പറേറ്റ് ഡാഷ്ബോർഡ് അനുവദിക്കാം. അവരുടെ ആശുപത്രിക്കുള്ളിൽ കഴിയുന്ന രോഗികളെ മോണിറ്റർ ചെയ്യാൻ അവർക്കൊരു ഡാഷ്ബോർഡ് കൊടുക്കാം. ഇത് വിശാലമാണ്, ഈ സോഫ്റ്റ്വെയറിൻ്റെ. തീർച്ചയായിട്ടും വെച്ചാൽ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അങ്ങ് എന്തായാലും എൻ്റെ ചോദ്യം, നല്ല ശമരിയാക്കാരനിലേക്ക് അങ്ങ് നടന്നെടുത്തത് എങ്ങനെയാണെന്നാണ്. വളരെ വ്യക്തമായി എനിക്കും എൻ്റെ ഈ പ്രേക്ഷകർക്കും അങ്ങ് അതിലേക്ക് വളരെ അടുത്തു എന്നും, നല്ല ശമരിയാക്കാരനായി മനുഷ്യനെ സഹായിക്കുന്ന, അതും മറ്റൊന്നും നോക്കാതെ ഒരു മനുഷ്യനാവണം, അവന് വേദനയുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാനുള്ള, അവൻ്റെ വിവിധ തരങ്ങളുള്ള രോഗങ്ങൾക്ക് ചികിത്സ കൊടുക്കാനുള്ള യാതൊരു പ്രതിഫലവുമില്ലാതെ അതിന് പകരം സ്വന്തം ജീവിതത്തെ സമർപ്പണത്തിലൂടെ മുമ്പോട്ട് വെച്ചുകൊണ്ട് ഒരു വലിയ കൺസെപ്റ്റും ഒരു വലിയ ഭാവനാപൂർണമായിട്ടുള്ള ഒരു ഡിവൈസും അച്ഛൻ രൂപകൽപ്പന ചെയ്തു. ഇന്ന് ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ ഇന്ന് വളരെ നല്ല രീതിയിൽ പോകുന്നു. ഇനിയും ഡോക്ടർ താഹയെ പോലെയുള്ള പ്രിയപ്പെട്ടവരുടെ സഹായമുണ്ടെങ്കിൽ ഈ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ കുറേ കൂടെ ആൾക്കാരെ സഹായിക്കാനും സേവനം രംഗത്ത് കുറേ കൂടെ മുമ്പോട്ട് പോകാനുമായി കഴിയും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അച്ഛൻ വന്നതിനും യു എയിലെ പ്രേക്ഷകരോട് സംബന്ധിച്ചതിനും വളരെ സന്തോഷം. എല്ലാവിധമായ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. എല്ലാവിധമായ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അച്ഛന് പ്രതീക്ഷിക്കാം. ഏത് സമയത്തും ഓൾ ദി ബെസ്റ്റ്. ഒത്തിരി നന്ദി, ഒത്തിരി നന്ദി. താങ്ക് യു.